ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, കുറേ കാലമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എന്താ നിങ്ങളുടെയൊക്കെ വർത്തമാനങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കോവിഡിൻ്റെ ഭീതി എന്നൊക്കെ ഒഴിഞ്ഞോ? അതോ ഇപ്പോഴും ചുറ്റുവട്ടങ്ങളിലൊക്കെ പോസിറ്റീവ് കേസുകളുണ്ടോ? എന്തായാലും പേടിക്കണ്ട, ഒക്കെ ശരിയായി പോവും. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഈ 29, 30, 1 തീയതികളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കും. അങ്ങനെയാണ് ടൈം ടേബിള് സെറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം 4 ബാച്ച്, ഒരു ബാച്ചിൽ 16 കുട്ടികൾ. നമ്മൾ ലാബിലല്ല പകരം ക്ലാസ്സിലാണ് നടത്തുക. മിക്കവാറും പ്ലസ് ടു എ ക്ലാസ്സിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെക്കോർഡ് സർട്ടിഫൈ ചെയ്യാത്തവർ അവരുടെ പ്രാക്ടിക്കലിൻ്റെ ദിവസം കുറച്ച് നേരത്തെ വന്നുകൊണ്ട് അത് എന്നോട് സർട്ടിഫൈ ചെയ്യിപ്പിക്കണം. പ്രാക്ടിക്കൽ റെക്കോർഡിന് 4 മാർക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിൽ സർട്ടിഫൈ ചെയ്തില്ലെങ്കിൽ മാർക്ക് ഗണ്യമായി കുറയും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതിൽ വീണ്ടും കുറച്ച് ഡൈല്യൂഷൻസ് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ സിലബസ് ഒന്നുകൂടെ ചുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം. കൃത്യമായി എല്ലാവരും ഇത് ക്ലിയറാക്കി മനസ്സിലാക്കണം, എന്നിട്ട് എക്സാമിന് വരണം. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഐഡൻറ്റിഫൈ ദി ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആൻഡ് റൈറ്റ് 1 ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ഓർ അഡാപ്റ്റേഷൻ ഓർ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇതിൽ 5 എണ്ണമാണല്ലോ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പെടുത്തിയിരുന്നത്. ഏതൊക്കെയാണത്? ലിവർ ഫ്ലോക്ക്, ലീച്ച്, അർത്ത്വോം, ഹണിബി, സിൽക്ക് വോം. ഈ 5 എണ്ണമല്ലത്? അപ്പോൾ ആ 5 എണ്ണത്തിൻ്റെയും ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ 1 വീതം, പിന്നെ പാരസൈറ്റ്സായ 2 എണ്ണത്തിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻ, അതുപോലെ 3 എണ്ണത്തിൻ്റെ അർത്ഥവും അടക്കമുള്ള 3 എണ്ണത്തിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി വെർട്ടിബ്രേറ്റ് ആനിമൽ ആൻഡ് റൈറ്റ് 1 ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ അഡാപ്റ്റേഷൻ ഓർ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതിൽ 3 എണ്ണമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത്. ഏതൊക്കെയാണ് 3 എണ്ണം? യെസ്, റോഹു, ഫ്രോഗ്, പിജിയൻ അല്ലേ. അതിൽ റോഹു, അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ അഡാപ്റ്റേഷൻ എക്കണോമിക് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തത് ഫ്രോഗ്, അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ അഡാപ്റ്റേഷൻ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസിലാണ് ഇറ്റ് ഈസ് എഡിബിൾ ആൻഡ് കൺട്രോൾ ദി പെസ്റ്റ്. അതേപോലെ 3-ാമത്തത് പിജിയൻ, അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ദെൻ അഡാപ്റ്റേഷൻ. അതിനും വേണമെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമുക്ക് എന്താ എക്കണോമിക് ഇമ്പോർട്ടൻസ്? ഇറ്റ് ഈസ് എഡിബിൾ ഓർ യൂസ്ഡ് ആസ് ഫുഡ്. അപ്പോൾ ഈ 3 എണ്ണം, ഇതാണ് 1-ാമത്തെയും 2-ാമത്തെയും ക്വസ്റ്റ്യൻസ്. മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ അതിന് 1 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ 2 മാർക്കായി. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെയാണ് ഒരു ഡൈല്യൂഷൻ വന്നത്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി മോഡൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഓർ ഇറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ ബ്രെയിൻ, ഹാർട്ട്, ഇയർ, ഐ ആൻഡ് യൂറിനറി സിസ്റ്റം ഓർ കിഡ്നി, ഈ 5 എണ്ണമാണുള്ളത്. ഈ 5 എണ്ണത്തിൽ നോട്ടഡ് പാർട്ട് ഉണ്ടാവില്ല, പകരം മോഡലാണ് ഉണ്ടാവുക. അപ്പോൾ മോഡലിൻ്റെ ഫംഗ്ഷനാണ് എഴുതേണ്ടത്. ക്ലിയർ? നമ്മുടെ ഈസിയായി അല്ലേ?
ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ? യെസ്, പമ്പ് ദി ബ്ലഡ് ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി ഗ്യാസസ്, വേസ്റ്റ്, ഹോർമോൺസ് എക്സെട്ര. എഴുതാലോ അല്ലേ? അങ്ങനെ തന്നെ പഠിച്ചു വരണം. ഹാർട്ടിന്റെ ഫംഗ്ഷൻ പമ്പ് ദി ബ്ലഡ് ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി ഗ്യാസസ്, വേസ്റ്റ് മെറ്റീരിയൽസ്, ഹോർമോൺസ് എക്സെട്ര. രണ്ടാമത്തേത് ബ്രെയിന്, എന്താ ഫംഗ്ഷൻ? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ബോഡി ആക്ടിവിറ്റീസ് ലൈക്ക് വിഷൻ, ഹിയറിംഗ്, ദെൻ ഇൻ്റലിജൻസ്, ബോഡി ബാലൻസ് ആൻഡ് കൺട്രോൾ ദി ഫങ്ഷനിങ് ഓഫ് ഇൻ്റേർണൽ ഓർഗൻസ്. എഴുതൂലേ? ശ്രദ്ധിക്ക്, എന്തൊക്കെയാ ഫങ്ഷൻ? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ബോഡി ആക്ടിവിറ്റീസ് ലൈക്ക് വിഷൻ, കാഴ്ച, ദെൻ ഹിയറിംഗ്, കേൾവി, ദെൻ ഇൻ്റലിജൻസ്. ആ ഐറ്റത്തിലൊക്കെ വരുന്നതൊക്കെ എഴുതാം, കൂടുതൽ കുറേ എഴുതണ്ട. ദെൻ മൂമെൻസ് ആൻഡ് ദി വർക്കിംഗ് ഓഫ് ഓർ ഫങ്ഷനിങ് ഓഫ് ഇൻ്റേർണൽ ഓർഗൻസ്. മൂന്നാമത്തേത് യൂറിനറി സിസ്റ്റം ഓർ കിഡ്നി, എന്താ ഫങ്ഷൻ? ഒറ്റ വേർഡ് എഴുതിയാൽ മതി, എന്താ? എക്സ്ക്രീഷൻ ഓർ റിമൂവൽ ഓഫ് ഓർ എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ഓർ എക്സ്ക്രീഷൻ, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ, രണ്ടും എഴുതിയാൽ മതി. എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. നാലാമത്തേത് ഐ, എന്താ ഫങ്ഷൻ? വിഷൻ, സീയിങ് ദി ഒബ്ജക്ട്സ്. ദെൻ ഇയർ, എന്താ ഫങ്ഷൻ? ഹിയറിംഗ് ആൻഡ് ബാലൻസ്, ഹിയറിംഗ് ആൻഡ് ബാലൻസ്. ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ മോഡലിൻ്റെ ഫങ്ഷനാണ് എഴുതേണ്ടത്, അല്ലാതെ മോഡലിൻ്റെ മുകളിൽ നോട്ടഡ് ഫങ്ഷൻസ് ഉണ്ടാവില്ല. ക്ലിയർ? അപ്പം ഇതാണ് ഒരു വ്യത്യാസം, അതിനും ഒരു മാർക്ക്. അപ്പം മൂന്നായി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, അതിലും നല്ല വ്യത്യാസമുണ്ട്, നിങ്ങൾ പഠിച്ചതല്ല അല്ലാത്തതാവും വരുന്നത്, എന്നാലും വളരെ സിമ്പിളാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ഐഡൻറ്റിഫൈ ദി ജോയിൻസ് ആൻഡ് റൈറ്റ് വൺ പെക്യുലാരിറ്റി. ഈ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, പക്ഷെ അതിൽ കാണിക്കേണ്ടത് വ്യത്യാസപ്പെടുത്തി. ഒന്ന് ക്രേനിയം അല്ലെങ്കിൽ സ്കള്ള്, സ്കള്ളാണ് കാണിക്കുക. അപ്പൊ സ്കള്ള് കാണിച്ചാൽ സ്കള്ളിന്റെ മുകളിൽ ക്രേനിയത്തിൽ ഏത് ജോയിൻസ് ആണ് ഉള്ളത്? ഫൈബ്രസ് ജോയിൻസ്, അതാണ് എഴുതേണ്ടത്. അപ്പൊ സ്കള്ളാണ് നിങ്ങൾക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിൽ തന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെഴുതണം? ആൻസർ ഫൈബ്രസ് ജോയിൻസ് എന്ന് എഴുതണം, അല്ലെങ്കിൽ അതിന് സൂച്ചേഴ്സ് എന്നും പറയും. ഫൈബ്രസ് ജോയിൻസ് ഓർ സൂച്ചേഴ്സ്. എന്താ പെക്യുലാരിറ്റി? ഡു നോട്ട് അലോ മൂവ്മെന്റ്സ്, അതാണ് പെക്യുലാരിറ്റി. ഇമ്മൂവബിൾ ജോയിൻ്റ്, ഡു നോട്ട് അലോ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ അതിൽ ഒന്ന് ക്രേനിയം അല്ലെങ്കിൽ സ്കള്ള്, അത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ജോയിൻ്റ് ഫൈബ്രസ് ജോയിൻ്റ്, അതിൻ്റെ പെക്യുലാരിറ്റി നോട്ട് അലോ മൂവ്മെന്റ്. അതിൽ രണ്ടാമതായിട്ട് വെക്കുക വെർട്ടിബ്രൽ കോളം, നമ്മുടെ നെറ്റല് വെക്കും. വെർട്ടിബ്രൽ കോളത്തിൽ ജോയിൻസ് ഉണ്ട് ഓരോ വെർട്ടിബ്രൻ്റെയും ഇടയിൽ, ആ ജോയിൻസിനാണ് കാർട്ടിലേജിനസ് ജോയിൻ്റ് എന്ന് പറയുക. എന്താ ജോയിൻറ്റിൻ്റെ പേര്? കാർട്ടിലേജിനസ് ജോയിൻറ്റ്. എന്താ അതിൻ്റെ പെക്യുലാരിറ്റി? അലോ സ്ലൈറ്റ് മൂവ്മെൻറ്റ്, ചെറിയ മൂവ്മെൻ്റെ അനുവദിക്കുകയുള്ളൂ. അലോ സ്ലൈറ്റ് മൂവ്മെൻറ്റ്സ്. അപ്പൊ രണ്ടാമത്തേത് വെർട്ടിബ്രൽ കോളം,
അതിലെ ജോയിൻസ് ബിറ്റ്വീൻ വെർട്ടിബ്ര, അതിനാണ് കാർട്ടിലേജിനസ് ജോയിൻ്റ് എന്ന് പറയുക. മറക്കരുത്, കാർട്ടിലേജിനസ് ജോയിൻ്റ്. അതിൻ്റെ പെക്കുലാരിറ്റി, അലൗ സ്ലൈറ്റ് മൂവ്മെൻറ്റ്, ചെറിയ മൂവ്മെൻറ്റ് അനുവദിക്കും. അതിൽ മൂന്നാമത്തേത് ഷോൾഡർ, ഷോൾഡർ ജോയിൻ്റ് ആണ് പിന്നെ കാണിക്കുക. അത് നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചതാണ്. ആ ഷോൾഡർ ജോയിൻ്റ് കാണിച്ചാൽ എന്ത് എഴുതേണ്ടിയത്? സൈനൂവിയൽ ജോയിൻ്റ് എന്ന് എഴുതണം. ബോൾ ആൻഡ് സോക്കറ്റ് എന്നല്ല, സൈനൂവിയൽ ജോയിൻ്റ് എന്ന് എഴുതണം. എന്താ അതിൻ്റെ പെക്യുലാരിറ്റി? അലൗ ഫ്രീ മൂവ്മെൻറ്റ്സ്, അലൗ ഫ്രീ മൂവ്മെൻറ്റ്. അപ്പം ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ തന്നെ ആണ് പരീക്ഷയ്ക്ക് വരിക, അതുകൊണ്ട് ഈ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കുക. ജോയിൻസിൽ മുമ്പ് നമ്മൾ ഷോൾഡർ, എൽബോ, ഹിപ്പ്, നീ ജോയിൻ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അത് വീണ്ടും മാറി പകരം ഫൈബ്രസ് ജോയിൻ്റ് പ്രസൻറ്റ് ഇൻ ദി ക്രേനിയം, ദെൻ കാർട്ടിലേജിനസ് ജോയിൻസ് പ്രസൻറ്റ് ഇൻ ദി വെർട്ടിബ്ര, ആൻഡ് സൈനോവിയൽ ജോയിൻ്റ് പ്രസൻറ്റ് ഇൻ ദി ഷോൾഡർ. ആദ്യത്തേത് ഇമ്മൂവബിൾ, നോട്ട് അലൗയിങ് മൂവ്മെൻറ്റ്. രണ്ടാമത്തേത് സ്ലൈറ്റ്ലി മൂവബിൾ. മൂന്നാമത്തേത് ഫ്രീലി മൂവബിൾ. ശ്രദ്ധിച്ചില്ലേ? ക്ലിയർ? യെസ്, ഓക്കെ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പഴയ പോലെ തന്നെ. ഡ്രോ ദി ഡയഗ്രാം ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. അവിടെ മൗത്ത് പാർട്ടില്ല, എതിയുള്ളൂ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. ആൻഡ് ലബൽ ടു പാർട്സ്, കോക്രോച്ചിൻ്റെ ചിത്രം കൃത്യമായിട്ട് വരക്കണം. എന്നിട്ട് അതിൽ തരുന്ന രണ്ട് പാർട്ട് അടയാളപ്പെടുത്തണം. രണ്ട് പാർട്ടാണ് അടയാളപ്പെടുത്താൻ. ഇതിന് 5 മാർക്കാണ്, റിമെമ്പർ ഇറ്റ്. വരക്കുന്നതിന് 3 മാർക്കും രണ്ട് പാർട്ട് അടയാളപ്പെടുത്തുന്നതിന് 2 മാർക്കും. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തുന്നത് തെറ്റിയാൽ, ഒരെണ്ണം തെറ്റിയാൽ 1 മാർക്ക് മിസ്സാവും കേട്ടോ. നന്നായി ശ്രദ്ധിക്കുക. അതിലെ ആ 10 പാർട്ടുകളും 10ഓ 11ഓ പാർട്ടുകളാണ് അടയാളപ്പെടുത്താനുള്ളത്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അതിൽ സലൈവറി ഗ്ലാൻഡ് മനസ്സിൽ വന്നില്ലേ? കണ്ണിൻ്റെ മുന്നിൽ വന്നില്ലേ സലൈവറി ഗ്ലാൻഡ്? ദെൻ ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സി കെ, ദെൻ മീസെൻഡറോൺ ഓർ മിഡ്ഗട്ട്, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഇലിയം, കോളൻ, റെക്റ്റം ആൻഡ് എനസ്. ഇത്രയും പാർട്ട് കൃത്യമായിട്ട് അറിയണം, കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. 3 മാർക്ക് വരക്കാനും 2 മാർക്ക് അടയാളപ്പെടുത്താനും, മാർക്ക് കൂടി. 6th question, ഐഡൻറ്റിഫൈ ദി പാത്തോജൻ, നെയിം ദി ഡിസീസ് ആൻഡ് റൈറ്റ് 1 symptom. പഴയ തന്നെയാണ്, 2 മാർക്ക്. അതിൽ ഐഡൻറ്റിഫിക്കേഷന് 1.5 മാർക്ക്, ഡിസീസിൻ്റെ പേരെഴുതുന്നതിന് 1.5 മാർക്ക്, സിംറ്റം എഴുതുന്നതിന് 1 മാർക്ക്. ഇതിൽ 3 എണ്ണം വരിക, ഏതൊക്കെയാണ് 3 എണ്ണം? യെസ്, പ്ലാസ്മോഡിയം, ദെൻ അസ്കാരിസ് ആൻഡ് എൻഡമീബ. പ്ലാസ്മോഡിയം, ചിത്രം ഓർമ്മയിൽ വന്നോ? ഇങ്ങനെ കോമ പോലെ, അതാണ് പ്ലാസ്മോഡിയം. എന്താ ഡിസീസിൻ്റെ പേര്? മലേറിയ. സിംറ്റം എന്താ? ചിൽ ആൻഡ് ഹൈ ഫീവർ റിക്കറിങ് ഇൻ 3 or 4 days. ഷിവറിങ് ഉണ്ടാവും, കുളിരുണ്ടാവും, അതാണ് ചിൽ, ഷിവറിങ്. പിന്നെ നല്ല പനിയുണ്ടാവും, ഹൈ ഫീവർ. എന്താ പനിയുടെ പ്രത്യേകത? റിക്കറിങ് ഇൻ 3 or 4 days. 3ഓ 4ഓ ദിവസം കൂടുമ്പോൾ തിരിച്ചിങ്ങനെ വരുന്ന, ഇടവിട്ട് വരുന്ന പനിയുണ്ടാവും. അത് തന്നെ പഠിക്കണം. രണ്ടാമത്തേത് എൻഡമീബ. ഡിസീസിൻ്റെ പേരെന്താ? അമീബിയാസിസ് ഓർ അമീബിയാക് ഡിസെൻട്രി. എന്താ സിംറ്റം? അബ്ഡമിനൽ പെയിൻ,
with excess mucus and blood clots in stools. Stool എന്ന് പറഞ്ഞാൽ അൺഡൈജസ്റ്റഡ് വേസ്റ്റ്. ആ അൺഡൈജസ്റ്റഡ് വേസ്റ്റിൽ മ്യൂക്കസ് ഉണ്ടാവും, കഫ് ഉണ്ടാവും, അതേപോലെ രക്തത്തിൻ്റെ ചെറിയ കട്ടകൾ ഉണ്ടാവും, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവും, ഒപ്പം തന്നെ നല്ല അബ്ഡമിനൽ പെയിനും ഉണ്ടാവും. അങ്ങനെ തന്നെ പഠിക്കുക. മൂന്നാമത്തേത് അസ്കാരിസ്. ഡിസീസിൻ്റെ പേര് അസ്കാരിയാസിസ്. എഴുതുമ്പോൾ ക്ലിയർ ആയിരിക്കണം. അസ്കാരിയാസിസ് ദ സിംറ്റം അബ്ഡമിനൽ പെയിൻ ആൻഡ് ബ്ലോക്ക് ദി ഇൻ്റസ്റ്റൈനൽ പാസേജ്. അബ്ഡമിനൽ പെയിൻ ഉണ്ടാവും, വയറിൽ വേദന ഉണ്ടാവും, അതുപോലെ നമ്മുടെ ഇൻ്റസ്റ്റൈനെ ബ്ലോക്ക് ചെയ്യും, കാരണം അത്രയും വലിയ പാരസൈറ്റ്സ് ആവര്. ഇതാണ് മൂന്നെണ്ണം. ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ചോദിക്കും, അതിന് രണ്ട് മാർക്ക്. ഇതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ ഈസ് ഐഡൻറ്റിഫൈ ദി പിക്ചർ ഓഫ് എംബ്രിയോളജിക്കൽ ഓർഗൻസ് ആൻഡ് സ്കെച്ച് ദി ഓർഗൻ ആൻഡ് ലാബൽ വൺ പാർട്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ മൂന്ന് എംബ്രിയോളജിക്കൽ പിക്ചേഴ്സ് തരും. ആ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമാണ് ഒരാൾക്കുണ്ടാവുക. അത് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അത് വരക്കണം, പിന്നെ അതിൽ ഒരു പാർട്ട് അടയാളപ്പെടുത്തണം. അതിനും മൂന്ന് മാർക്കാണുള്ളത്. ഒരു മാർക്ക് ഐഡൻറ്റിഫിക്കേഷൻ, ഒരു മാർക്ക് വരക്കുന്നതിന്, ഒരു മാർക്ക് അടയാളപ്പെടുത്തുന്നതിന്. അപ്പം നോക്ക്, നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് തെറ്റരുത് കേട്ടോ. അടയാളപ്പെടുത്തിയത് തെറ്റിയാൽ ഒരു മാർക്കാണ് പോകുന്നത്. അതിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താം, അല്ലാതെ നമ്മൾ തന്നിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തല്ല ചെയ്യാം. അതുകൊണ്ട് ഒരു പാർട്ട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കും. ക്ലിയർ? ഇതാണ് ഏഴ് ക്വസ്റ്റ്യൻസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വൈവയാണ്, രണ്ട് മാർക്കിന് വൈവ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ റെക്കോർഡാണ്, റെക്കോർഡിന് നാല് മാർക്ക്. ആദ്യമായിട്ടാണ് റെക്കോർഡിന് നാല് മാർക്ക്. ആ റെക്കോർഡിന് നാല് മാർക്ക് കിട്ടണമെങ്കിൽ സർട്ടിഫൈ ചെയ്യണം, കംപ്ലീറ്റ് വരച്ചിരിക്കണം എന്നൊക്കെ പ്രത്യേകിച്ച് ഓർഡർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റെക്കോർഡ് നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതിൽ സർട്ടിഫൈ ചെയ്തില്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യിക്കണം കേട്ടോ. മറന്നു പോകരുത്, അതൊക്കെ ഒന്ന് നോക്കണം പരീക്ഷയ്ക്ക് വരുന്നതിൻ്റെ മുമ്പ്. ഇനി ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ആറ് ഏഴ് ഈ ക്വസ്റ്റ്യൻസിന് ഇവിടെ മുന്നിൽ നേരത്തെ ആണല്ലോ പറഞ്ഞിരുന്നല്ലേ, അങ്ങനെയാണ് നമ്മൾ മോഡലിൽ കണ്ടത്. ഇവിടെ അതിന് പകരം ഒന്നുകൂടെ ഞാൻ ഈസിയാക്കണം. അതിൻ്റെ ചിത്രം, ഒന്നാമത്തതിൻ്റെ ചിത്രം ഇങ്ങനെ പൊക്കി കാണിക്കും. അപ്പം ഇതിൽ ലിവർ ഫ്ലൂക്ക് ആണെങ്കിൽ ഇങ്ങനെ ലിവർ ഫ്ലൂക്ക് കാണിക്കും. പതിനാറ് പേരാണ് ഒരു ബാച്ചിലുണ്ടാവുക. പതിനാറ് പേരും ക്വസ്റ്റ്യൻ നമ്പർ വൺ ലിവർ ഫ്ലൂക്ക് എന്ന് എഴുതണം. പിന്നെ അതിൻ്റെ എന്താണ് തന്നിരിക്കുന്നത് അത് പിന്നെ എഴുതിയാൽ മതി. അവിടെ ഗ്യാപ്പ് ഇടണം കേട്ടോ, നല്ല ഭംഗിയായിരിക്കണം, ഗ്യാപ്പ് ഇടണം. അതെല്ലാവരും എഴുതിയെന്ന് ചോദിച്ചാൽ ഉടനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തരും. ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ ടു, ഐഡൻറ്റിഫൈ ദി ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആൻഡ് റൈറ്റ് വൺ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ. അപ്പം ഇതിലുണ്ടാവും ആ ചിത്രം. ഉദാഹരണമായിട്ടത് പി ജി എൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ഇട്ടിട്ട് നിങ്ങൾ എന്ത് എഴുതണം, പി ജി എൻ എന്ന് എഴുതണം. എന്നിട്ട് അവിടെ ഗ്യാപ്പ് ഇടണം, അതിൻ്റെ ആൻസർ എഴുതാനുള്ള ഗ്യാപ്പ്. ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ എക്കണോമിക്കോ ഇമ്പോർട്ടൻസോ ആണെങ്കിൽ ഓക്കെ. ഇങ്ങനെ നീറ്റായിരിക്കണം പേപ്പർ. മൂന്നാമത്തേത് ഇതുപോലെ ബ്രെയിന്, ബ്രെയിനിൻ്റെ മോഡലൊക്കെ നിങ്ങൾ കണ്ടതാ. ആ ബ്രെയിനിൻ്റെ മോഡൽ ഇങ്ങനെ പൊക്കി കാണിക്കും. ബ്രെയിനിൻ്റെ മോഡൽ ഉദാഹരണമായിട്ട് ഇതാണെങ്കിൽ ഇതിങ്ങനെ പൊക്കി കാണിക്കും. വലുതായിരിക്കും കേട്ടോ, അതൊരു ചെറിയ സാധനം ഇവിടുന്ന് കിട്ടിയതാ. അപ്പോൾ ഇത് ബ്രെയിനിൻ്റെ മോഡൽ ഇങ്ങനെ പൊക്കി കാണിക്കും. മൂന്നാമത്തെ
ഓർഗൻ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും. അപ്പൊ എല്ലാവരും എന്ത് എഴുതണം? നമ്പർ 3 എന്നിട്ട് പേരെഴുതണം, ബ്രെയിൻ എഴുതണം. അതിന്റെ നോട്ടഡ് പാർട്ട് ഇല്ല. അതിന് പകരം ഇത് ഹാർട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഹാർട്ട് എന്ന് എഴുതണം. എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ എഴുതേണ്ടത്. അതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ആ ഫംഗ്ഷൻസ് പഠിക്കുക കേട്ടോ. ഞാൻ ആ പറഞ്ഞത് ശ്രദ്ധയോടെ പഠിക്കുക. ഞാൻ അതിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാനത് എഴുതിയിട്ട് തരാം. യെസ്, ഇതാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തത് ജോയിൻസ് ആണ്. ജോയിൻസും ഇതുപോലെ പൊക്കി കാണിക്കും. നമ്മുടെ ലാബിൽ ക്രേനിയുണ്ട്, സ്കള്ളുണ്ട്, തലയോട്ടിയുണ്ട്. ആ തലയോട്ടി ഇങ്ങനെ കാണിക്കും. അപ്പൊ നിങ്ങൾ സ്കള് നല്ല എഴുതേണ്ടത്. നിങ്ങൾ എന്താ എഴുതേണ്ടത്? അതിന്റെ മുകളിലുള്ള ജോയിന്റ് എഴുതേണ്ടത്. അതിന്റെ മുകളിൽ ക്രേനിയത്തുമുള്ള ജോയിന്റ് ഏതാ? ഫൈബ്രസ് ജോയിന്റ്. ക്ലിയർ ആയില്ലേ? ഇത് മാത്രം മാറിയത് കേട്ടോ, ശ്രദ്ധിക്കണം. എന്താ എഴുതേണ്ടത്? ഫൈബ്രസ് ജോയിന്റ് എന്ന് എഴുതണം. അതിന്റെ പെക്യുലാരിറ്റി എന്താ? നോട്ട് അലൗവിങ് മൂവ്മെന്റ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇമ്മൂവബിൾ ജോയിന്റ് എഴുതിയാലും മതി. രണ്ടാമത് പിന്നെ അതില് വെർട്ടിബ്രൽ കോളം കാണിക്കും. ആ വെർട്ടിബ്രൽ കോളം കാണിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? വെർട്ടിബ്ര എന്നല്ല എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് എഴുതണം. എന്താ അതിന്റെ പെക്യുലാരിറ്റി? അലൗവിങ് സ്ലൈറ്റ് മൂവ്മെന്റ്. ഇനി നിങ്ങൾക്ക് ഈ ഭാഗം കാണിക്കും. ആദ്യത്ത് കാണ്ട സ്കെലിറ്റൽ സിസ്റ്റം എടുത്ത് കാണ്ട ഈ ഭാഗം എന്ന് പറഞ്ഞ് തരും. ഈ ഭാഗത്തിന്റെ ജോയിന്റിന്റെ പേര് എഴുതണം എന്ന് പറയും. അപ്പൊ എന്ത് എഴുതണം? ഷോൾഡർ ജോയിന്റ് നല്ല എഴുതേണ്ടത്. എന്ത് എഴുതേണ്ടത്? സൈനോവിയൽ ജോയിന്റ്. എന്താ പെക്യുലാരിറ്റി? അലോ ഫ്രീ മൂവ്മെന്റ്. ഈ മൂന്നെണ്ണം മാറിയതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് നിങ്ങൾക്ക് ഡയറക്റ്റ് തരുന്നതാണ്, ഡ്രോ ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആൻഡ് ലാബൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആൻഡ് ക്രോപ്പ്. അപ്പൊ ക്രോപ്പും മാൽപീജിയൻ ട്യൂബ്യൂൾസും മാത്രമേ അടയാളപ്പെടുത്താൻ പാടുള്ളൂ. വേറൊന്ന് അടയാളപ്പെടുത്തിക്കണമെങ്കിൽ മാർക്ക് കുറയും. അതിൽ മോത് പാർട്സ് ഇല്ല, അവിടെ നിങ്ങൾ രക്ഷപ്പെട്ടു. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ പൊക്കിക്കാണിക്കുക ചെയ്യുക. ചിത്രങ്ങളുണ്ട്, പ്ലാസ്മോഡിയത്തിന്റെ ചിത്രം, അസ്കാരിസിന്റെ ചിത്രം, അല്ലെങ്കിൽ എൻഡമീബയുടെ ചിത്രം കാണിക്കും. അവിടെ എന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഐഡന്റിഫൈ ദി പാത്തോജൻ, നെയിം ദി ഡിസീസ് ആൻഡ് റൈറ്റ് വൺ സിംപ്റ്റം. അപ്പൊ അതിന്റെ ഗ്യാപ്പ് ഇടണം. അവിടെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാണ്ട്, അപ്പൊ അതിനനുസരിച്ച് ഗ്യാപ്പ് ഇടണം. കുറച്ച് ഗ്യാപ്പ് കയറി വിചാരിച്ചൊന്നും കുഴപ്പമില്ല. ഒരൊറ്റ പേജിൽ അല്ലെങ്കിൽ രണ്ട് പേജിൽ എന്തായാലും എഴുതാൻ പറ്റും. അവസാനത്തെ ക്വസ്റ്റ്യൻ ഏതാ? വരക്കാനുള്ളതാ. ഇതേപോലെ ഓവറിയുടെ ചിത്രം, ടെസ്റ്റിസിന്റെ ചിത്രം, അല്ലെങ്കിൽ ബ്ലാസ്റ്റുലയുടെ ചിത്രം തരും. എന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ദി എംബ്രിയോളജിക്കൽ പിക്ചർ എന്നിങ്ങനെ കാണിച്ചു തരും. 16 പേരും അപ്പൊ തന്നെ എഴുതണം. ഓവറി എന്ന് എഴുതണം, ഓവറി ആണെങ്കിൽ. പിന്നെന്താ? അവിടെ നല്ല ഗ്യാപ്പ് ഇടണം, വരച്ചടയാളപ്പെടുത്താനുള്ള ഗ്യാപ്പ്. ക്ലിയർ? ഇങ്ങനെ നമ്മുടെ എ ക്ലാസ്സിൽ ഓരോ ബെഞ്ചിലും ഓരോരുത്തരും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിങ്ങനെ പൊക്കി കാണിച്ചു തരും. നിങ്ങളത് കൃത്യമായിട്ട് ഉടനെ തിയറി എഴുതുന്നത് പോലെ എഴുതുക, ഒന്നും ചെയ്യാനില്ല. രണ്ടെണ്ണം വരക്കാനും ബാക്കിയൊക്കെ എഴുതും. ക്ലിയർ? ഇനി വൈവ. വൈവയിൽ 4 ക്വസ്റ്റ്യൻസ് തരും. ആ 4 ക്വസ്റ്റ്യൻസിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോ ആൻസറിനും ഓരോ മാർക്ക് വീതം. 4 ക്വസ്റ്റ്യൻ തന്നു, 2 നിങ്ങൾ ആൻസർ ചെയ്യണം, അതിന്റെ മാർക്ക് 1+1. അതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നെയിം ദി ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, സ്റ്റാർച്ച് ടു ഡിറ്റക്ട് ദി ഡയബറ്റിക് പേഷ്യൻസ് ആൻഡ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ യൂറിൻ. 5 ടെസ്റ്റുകളുടെ പേര് പഠിക്കാം. അല്ലേ അറിയില്ലേ? അതില് വ്യത്യസ്തമായ ടെസ്റ്റുകളും ചിലപ്പോൾ ചോദിക്കുന്ന പറഞ്ഞത്. ഉദാഹരണമായിട്ട്
ഡയബറ്റിക് പേഷ്യന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിന്റെ പേരെന്താ? ബെനഡിക്സ് റിയേജന്റ് ടെസ്റ്റ് അല്ലേ. ബെനഡിക് ടെസ്റ്റ്, ടെസ്റ്റിന്റെ പേര് ബെനഡിക്സ് ടെസ്റ്റ്. അതാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളതും അത് തന്നെയാണ് ഡയബറ്റീസ് ആണെന്ന് അറിയാനുള്ളതും. രണ്ടാമത്തേത് പ്രോട്ടീൻ, പ്രോട്ടീൻ തന്നെയാണ് ആൽബുമിനും. അതുകൊണ്ട് ആ ടെസ്റ്റിനാണ് എന്താ പഠിച്ചത് നിങ്ങൾ? സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്, സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്. സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യാനുള്ളതിന്റെ പേരെന്താ? ലുഗോൾസ് അയഡിൻ ടെസ്റ്റ്. ഇതാണ് മൂന്നെണ്ണം നമ്മൾ പഠിച്ചത്. ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് രണ്ട് മൂന്ന് ടെസ്റ്റുകളുടെ പേരും പഠിക്കണം. ഫെലിംഗ് ടെസ്റ്റ് അല്ലേ, ഗ്ലൂക്കോസ് ഡിറ്റക്ട് ചെയ്യാനുള്ള വേറൊരു ടെസ്റ്റാണ് ഫെലിംഗ് ടെസ്റ്റ്. പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാനുള്ള വേറെ ടെസ്റ്റാണ് നൈട്രിക് ആസിഡ് റിംഗ് ടെസ്റ്റ്, അതുപോലെ ബയൂറിൻ ടെസ്റ്റ്. മറ്റതിന് ലുഗോൾസ് അയഡിൻ ടെസ്റ്റ് അല്ലെങ്കിൽ അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അതിലെ അഡീഷണൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടെസ്റ്റുകളുടെ പേരും പഠിച്ചു വെക്കുക കേട്ടോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. ഇനി അതിൽ രണ്ടാമത് ചോദിക്കുന്നത്, വാട്ട് ആർ ദി റിയേജൻസ് യൂസ്ഡ് ഇൻ ദീസ് ടെസ്റ്റ്? ദി റിയേജന്റ് യൂസ്ഡ് ഇൻ ബെനഡിക് ടെസ്റ്റ് അല്ലെങ്കിൽ ദി റിയേജന്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി ഡയബറ്റിക് യൂറിൻ, ടു ഡിറ്റക്ട് ദി ഗ്ലൂക്കോസ് പ്രസന്റ് ഇൻ ദി സൊല്യൂഷൻ. നെയിം ദി റിയേജന്റ് യൂസ്ഡ് ഇൻ സ്റ്റാർച്ച് ടെസ്റ്റ്, യൂസ്ഡ് ഇൻ പ്രോട്ടീൻ ടെസ്റ്റ്, യൂസ്ഡ് ഇൻ ബയൂറെറ്റ് ടെസ്റ്റ്, യൂസ്ഡ് ഇൻ സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്, യൂസ്ഡ് ഇൻ ഫെലിംഗ് ടെസ്റ്റ്. അങ്ങനെ ചോദിക്കാം. അപ്പൊ അതറിയണം. ക്ലിയർ? മൂന്നാമത്തേത് റൈറ്റ് ദി ഒബ്സർവേഷൻ ഇൻ ഡയബറ്റിക് ടെസ്റ്റ് ഓർ ഇൻ ബെനഡിക് ടെസ്റ്റ്, ഇൻ സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്, ഇൻ നൈട്രിക് ആസിഡ് റിംഗ് ടെസ്റ്റ്, ഇൻ അയഡിൻ ടെസ്റ്റ് എക്സെട്ര. അങ്ങനെ ചോദിക്കും എന്ത് ഒബ്സർവേഷൻ ആണെന്നുള്ളത്. അതേപോലെ നാലാമത്തേത് വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദി ഒബ്സർവേഷൻ, ദാറ്റ് മീൻസ് അബൌട്ട് ദി പ്രസൻസ് ഓഫ് ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ഇൻ ബെനഡിക്സ് ടെസ്റ്റ്, ഡീപ്പ് ബ്ലൂ കളർ ഇൻ അയഡിൻ ടെസ്റ്റ്, ക്ലൗഡ് വൈറ്റി പ്രസിപ്പിറ്റേറ്റ് ഇൻ സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ്. അങ്ങനെ ഒബ്സർവ് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ ഇൻഫറൻസ്? അപ്പൊ എന്താ ഇൻഫറൻസ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്, പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്, പ്രസൻസ് ഓഫ് പ്രോട്ടീൻ എക്സെട്ര. ക്ലിയർ? ഇതാണ് വൈവക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊരു എത്ര ഉണ്ടാവും? 10-15 ക്വസ്റ്റ്യൻസ് ആയി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അതിൽ നിന്ന് 4 എണ്ണം തരും, നിങ്ങൾ 2 എണ്ണം ആൻസർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ബയോകെമിക്കൽ അനാലിസിസിലെ ആ 5 ടെസ്റ്റുകളിലെ ടെസ്റ്റുകളുടെ പേര്, അതിലെ റിയേജൻസ്, അതിലെ ഒബ്സർവേഷൻ, അതിലെ ഇൻഫറൻസ്. ക്ലിയർ? ഇത്രയുമാണ് നമ്മുടെ പ്രാക്ടിക്കൽസ്. 1/2 മണിക്കൂർ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 1 മോഡലിന്റെ ഫംഗ്ഷനാണ് എഴുതേണ്ടത്, 2 ജോയിൻസില് ഫൈബ്രസ് ജോയിന്റ്, വെർട്ടിബ്രേറ്റിലെ കാർട്ടിലേജിനസ് ജോയിന്റ്, അതുപോലെ സൈനോവിയൽ ജോയിന്റ് ആണ്. ഈ 3 ജോയിന്റുകളുടെ പെക്യുലാരിറ്റിയാണ് എഴുതേണ്ടത്. 4 വൈവയിൽ കൃത്യമായിട്ട് ആ കെമിക്കൽ അനാലിസിസിലെ കംപ്ലീറ്റ് പാർട്ടുകൾ, അതിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 2 എണ്ണമാണ് എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ. എല്ലാവർക്കും ഫുൾ സ്കോർ വാങ്ങണം.
കഴിഞ്ഞ തിയറി പരീക്ഷയിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. മാർക്ക് മിസ്സാവുക സാധ്യത ഉള്ളത് ഇപ്പം പ്രാക്ടിക്കല്ല, കാരണം ചെയ്യാനില്ല ഒക്കെ എഴുതാനാണ്. അതുകൊണ്ട് ഫ്രീ മാർക്ക് എവിടെയും കിട്ടൂല. മറ്റതൊന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് മാർക്ക് തരായിരുന്നു, അപ്പം അതൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും 20-ൽ 20 മാർക്ക് തന്നെ വാങ്ങും. ക്ലിയർ? എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ആശംസകൾ, ഗുഡ് ലക്ക്, നല്ലൊരു വിജയം പരീക്ഷയിലും ജീവിതത്തിലും നേർന്നുകൊണ്ട് നിങ്ങളുടെ സുവോളജിയുടെ ടീച്ചർ. ഓക്കെ, താങ്ക് യു.